ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ സോസേജ് ബിരിയാണിയാണ്. വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. പ്രഷർ കുക്കറാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്, അല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കണം. 2-3 പ്രാവശ്യം വെള്ളം മാറ്റിയിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കണം. ഞാനിപ്പോൾ ഇതൊരു 3-4 പ്രാവശ്യം വെള്ളം മാറ്റി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊരു 30 മിനിറ്റ് ഈ അരി കുതിരാനായിട്ടൊന്ന് മാറ്റി വെക്കണം. ഇനി ഞാനിവിടെ ഒരു പാക്ക് ചിക്കൻ സോസ് എടുത്തിട്ടുണ്ട്. അതിൽ 10 ഫിംഗേഴ്സായിട്ടാണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ 6 മുതൽ 8 വരെ ഈ ബിരിയാണിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ബിരിയാണിക്ക് വേണ്ടിയിട്ട് 6 ഫിംഗേഴ്സ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഏത് പാത്രത്തിലാണോ ബിരിയാണി വെക്കുന്നത് ആ പാത്രം എടുത്താലും മതി. അതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സോസേജ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് അതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി സോസേജിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 2 നുള്ളി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് പകരമായിട്ട് ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്യുന്നത് പോലെ കുറച്ച് മസാല ഒക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഫ്രൈ പാനിൽ ഫ്രൈ ചെയ്തെടുത്താലും മതി. അങ്ങനെ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് കുക്കറിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ചോറിനും ആ മസാലയ്ക്കും ഒക്കെ സോസേജിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ആ സെയിം കുക്കറിലേക്ക് തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്ക്ക് പകരമായിട്ട് ഓയിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. പട്ട, പെരിഞ്ജീരകം, ഗ്രാമ്പു, ഏലയ്ക്ക, കുരുമുളക്, പിന്നെ ഒരു ചെറിയ പീസ് തക്കോലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 മീഡിയം വലിപ്പത്തിലുള്ള സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്തിട്ട് പൊടികളുടെ പച്ചമണം മാറി വരുന്നവർ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 മീഡിയം വലിപ്പത്തിലുള്ള സവാള അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതിനൊന്ന് കുക്ക് ചെയ്തെടുക്കാം. സോസേജിൽ മസാലയൊക്കെ നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടി ഇതിനൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്ന് കുറച്ച് മസാല മാറ്റി വയ്ക്കണം. ഞാൻ അതിൽ നിന്ന് പകുതി മസാല മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിരുന്ന അരി ചേർത്ത് കൊടുക്കണം. അരിയും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
എന്നിട്ട് ചോറ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. കുക്കറിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി കുക്കറിലല്ല ചെയ്യുന്നതെങ്കിൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന അളവിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ കുക്കർ അടച്ച് വെച്ചിട്ട് 20 മിനിറ്റ് മീഡിയം ടു ലോ ഹീറ്റിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. 20 മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ തുറന്ന് നോക്കാവുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ റൈസൊക്കെ നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ കൂടി തന്നെ സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ കുറച്ച് മസാല ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുമായിട്ട് സെർവ് ചെയ്യാം. സോസേജ് ഇഷ്ടപ്പെടുന്നവർക്കും ബാച്ചിലേഴ്സിനും ഒക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല റെസിപ്പികളുമായിട്ട് ഇൻഷാ അള്ളാ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.